കുറച്ച് മൊബൈൽ ഫോൺസിൻ്റെ സ്പെസിഫിക്കേഷൻസും ലോഞ്ചിങ്ങിൻ്റെ ഏകദേശം ഡേറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക. ആദ്യമായിട്ട് ZTE ആക്സൺ 30 Pro എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഫോണിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പം കിട്ടുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ 200 MP ക്യാമറയുമായിട്ടാണ് ഈ ഫോൺ വരുന്നതെന്നാണ്. അത് സാംസങ്ങിൻ്റെ സെൻസർ കൂടിയാണെന്നാണ് ഇപ്പം പറയുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണിത്. ട്രിപ്പിൾ ക്യാമറ അല്ലെങ്കിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പായിട്ടായിരിക്കും ഈ ഫോൺ വരിക. നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെ നിങ്ങൾക്ക് ഈ ഫോണിൽ നിന്നും പ്രതീക്ഷിക്കാം. മറ്റ് സ്പെക്സ് ഒന്നും ഇപ്പോൾ അവർ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഈ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്തതായിട്ട് വിവോയുടെ X60 സീരീസിൽ നിന്നുള്ളൊരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ദിവസം ചൈനയിൽ ലോഞ്ച് ചെയ്തൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് ഇത്. ഇത് മാർച്ച് ലാസ്റ്റോടെയോ അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ വാരത്തോടെയോ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 6.56 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റും 240Hz ടച്ച് സാമ്പിളിങ്ങും ഒക്കെ ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ 888 ആണ് ഇതിൽ വരുന്നത്. LPDDR5 റാമും UFX 3.1 സ്റ്റോറേജും ഈ ഫോണിൽ വരുന്നുണ്ട്. Type-C പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 55W ഫാസ്റ്റ് ചാർജറും 4200mAh നല്ലൊരു ബാറ്ററിയിൽ വരുന്നുണ്ട്. ഇതിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തായാലും ഈ ഫോണിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഐക്കാർഡ് കൊടുക്കുന്നുണ്ട്, എല്ലാവരും എടുത്ത് കാണുക. അടുത്തതായിട്ട് സാംസങ്ങിൻ്റെ M02 എന്ന് പറയുന്നൊരു ഫോൺ ഇന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2GB 32GB വേരിയൻ്റാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വില അവരിപ്പം പുറത്തുവിട്ടിട്ടുണ്ട്. 6799 രൂപയാണെന്നാണ് പറയാൻ കഴിയുന്നത്. ഇത് ആമസോണിൽ കൂടെയാണ് സെയില് അവർ നടത്തുന്നത്. അപ്പോൾ എന്തായാലും ഈ ഫോണും നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. February 9 മുതലായിരിക്കും ഇതിൻ്റെ സെയില് തുടങ്ങുക. 6.5 ഇഞ്ചിൻ്റെ HD+ ഇൻഫിനിറ്റി V ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് വരുന്ന ഫോണാണ്. 5000mAh ബാറ്ററിയും ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഒരു ബഡ്ജറ്റ് ഫോണാണിത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലുണ്ട്, എടുത്ത് കാണാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് വിവോയുടെ മറ്റൊരു ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് ഏകദേശം ഫിക്സ് ചെയ്തിട്ടുണ്ട്. Vivo S9 5G എന്ന് പറയുന്ന ഫോണാണ്. ഇതിൻ്റെ ലോഞ്ച് അവർ പറയുന്നത് ഏകദേശം മാർച്ചിൽ തന്നെ ഉണ്ടാവുന്നതാണ്. ഇത് Vivo S7 പിൻഗാമിയായിട്ട് വരുന്നൊരു ഫോണായിട്ടാണ് അവരിത് അവതരിപ്പിക്കുന്നത്. 6.44 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേയും ഡ്യുവൽ സെൽഫി ക്യാമറയും അതിനെ 44MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണെന്നാണ് അറിയുന്നത്. സെൽഫി ക്യാമറ. ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് Dimensity 1100 ആണ്. March 6 ചൈനയിൽ അവതരിപ്പിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യയിലേക്കും നമുക്ക് ഈ ഫോൺ പ്രതീക്ഷിക്കാം. ഈ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ അവസാനത്തെ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ MI MI11 Lite എന്ന് പറയുന്നൊരു ഫോൺ വരുന്നുണ്ട്. ആ ഫോണിൻ്റെ പ്രോസസ്സർ അവരിപ്പോൾ ഏകദേശം ഫിക്സ് ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ 775 ഈ ഫോണിൽ വരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മറ്റുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ വന്നതിന് ശേഷം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക.